ലതാസ് ഡിസൈറിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇനി നമ്മൾ എപ്പിസോഡ് വെൽക്കം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം തുടരെ നമ്മൾ ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ വീഡിയോസ് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചത്. അപ്പോൾ അത് ഞാനൊന്നും ചെയ്തിട്ടില്ല, അതേപോലെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഫ്രണ്ടിൽ മൂന്ന് സെക്ഷനാണ് എടുത്തത്, അതായത് ബോക്സ് സെക്ഷൻ, പിന്നെ ആ ഇയർ ടു ഇയറിലെ രണ്ടെണ്ണം, അങ്ങനെ ഫ്രണ്ടിലെ മൂന്ന് സെക്ഷൻ മൂന്നെണ്ണം. ഇനി ബാക്കിൽ ഇത് ഒന്ന് രണ്ട് മൂന്ന്, ക്രൗൺ സെക്ഷൻ, ലോവർ ക്രൗൺ സെക്ഷൻ, നെയ്പ് ഏരിയ സെക്ഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് പഫ്, അതായത് ഫ്രണ്ട് പഫ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ ഉണ്ടാവും, പക്ഷെ എന്നാലും ഒന്നും അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ടിൽ പഫ് എന്ന് പറയുന്നത് കുട്ടികളൊക്കെ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. അതായത് ഈ ബോക്സ് സെക്ഷൻ മാത്രം പഫ് ചെയ്യുകയും ബാക്കി നമ്മളൊന്നായിട്ട് പോണിറ്റെയിൽ കെട്ടുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. ചിലർ ഫ്രണ്ട് പോർഷൻ മൊത്തത്തിൽ പഫ് ചെയ്യാറുണ്ട്, ചിലർ ക്രൗൺ ഏരിയ മാത്രം. അതായത് നമ്മൾ ബ്രൈഡൽ ഹെയർ സ്റ്റൈലും അല്ലാത്ത ഹെയർ സ്റ്റൈലും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിവിടെ ക്രൗൺ ഏരിയ മാത്രമാണ് പഫ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ മൂന്ന് തരത്തിലുള്ള പഫും ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മളെടുത്ത ബോക്സ് സെക്ഷനാണ്. ഈ ബോക്സ് സെക്ഷൻ മാത്രം പഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഇതാണല്ലോ ബോക്സ് സെക്ഷൻ. അപ്പോൾ ഈ ബോക്സ് സെക്ഷൻ്റെ പുറക് വശത്ത് നിന്നാണ് നമ്മൾ തിന്നായിട്ട് സെക്ഷൻ എടുത്ത് നോക്കുക. ഇവിടെ നിന്നിങ്ങനെ തിന്നായിട്ട് സെക്ഷൻ എടുക്കുക. സെക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഓരോ സെക്ഷനും തിന്നായിരിക്കണം. പിന്നെ നമ്മൾ പഫ് ചെയ്യണമെങ്കിൽ ബാക്ക് കോംബ് ചെയ്യണം. നമുക്കറിയാം ബാക്ക് കോംബ് ചെയ്തിട്ടാണ് പഫ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ബാക്ക് കോംബിന് ഞാൻ പറഞ്ഞ ഒരു ബ്രഷ് ഉണ്ട്, അത് ഇവിടെ എൻ്റെ കയ്യിലില്ല, സലൂണിലാണുള്ളത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ കൈക്കൊമ്പായാലും മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് എത്ര ഹൈറ്റാണോ വേണ്ടത് അത്രയും നമ്മളിങ്ങനെ ഇങ്ങനെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചീപ്പോണ്ട് കോംബ് ചെയ്യുക ഇങ്ങനെ. അപ്പം രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ ഹെയർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കണം, അതായത് 90 ഡിഗ്രി ആയിരിക്കണം. പിന്നെ നമുക്ക് എത്ര ഹൈറ്റാണോ വേണ്ടത് അത്രയും നമ്മൾ ബാക്ക് കോംബ് ചെയ്യുക. ബാക്ക് കോംബ് ചെയ്തതിന് ശേഷം സ്പ്രേ ഉപയോഗിച്ച്, അതായത് ഒരു ഇത് നോവയുടെ സ്പ്രേ മതി, അത്ര സ്ട്രോങ് സ്പ്രേ വേണ്ട. അപ്പോൾ അതൊന്ന് ഈ റൂട്ടിൽ കൊടുക്കുക, അതിന് ശേഷം ഇത് പിന്നിലേക്ക് ഇടുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ നോക്കി അറിയാം കണ്ട. ഇനി അടുത്ത സെക്ഷൻ എടുക്കുക. പിന്നെ സെക്ഷൻ എടുക്കുമ്പോഴും സെക്ഷൻ നീറ്റ് ആയിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പോരുത്, ഒരേ ലൈനിലാക്കുക. ഇനി ഇതും അതേപോലെ തന്നെ, നമ്മൾ എത്ര ഹൈറ്റാണോ വേണ്ടത് അതനുസരിച്ചാണ്. ഹൈറ്റ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഹൈറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും നിർത്താം നമുക്ക്. എന്തായാലും നമ്മൾ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യണം, ആ റൂട്ടിൽ മാത്രം മതി. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, അവസാനത്തത്, അതായത് ഇതിൻ്റെ അവസാനത്ത് വരുന്നത് നമ്മൾ നീറ്റായിട്ട് വേണം ബാക്ക് കോംബ് ചെയ്യാൻ. അല്ലെങ്കിലുള്ള കുഴപ്പം എന്താ വെച്ചാൽ, ഫ്രണ്ടിലത് ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. ഇത് നമ്മളിങ്ങനെ വിടർത്തി വയ്ക്കും. ഈ ഡമ്മിക്ക് മുടി കുറവാണ്, അതുകൊണ്ട് ഒരു നല്ലൊരു ഇതുണ്ടാവില്ല. വേണ്ട, ഇത് നമ്മൾ വളരെ നീറ്റിൽ, അതായത് പുറത്ത് നമുക്കിങ്ങനെ അങ്ങേ വശത്ത്, അതായത് ഈ വശത്ത് ഒരു ഫിനിഷിങ് വേണം, അതിനനുസരിച്ച് വേണം ചെയ്യാൻ.
അവിടെ നല്ലോണം ചീകി നന്നായിട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് വിടർത്തി വയ്ക്കുക എല്ലാം ഒന്നിച്ച്. നല്ലോണം കോമ്പ് ചെയ്യുക. ഇനി ഇത് നമ്മൾ ലോക്ക് ചെയ്യണമെങ്കിൽ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്നോടൊരു പാർലറിലെ ഒരു ബ്യൂട്ടീഷ്യൻ ചോദിച്ചിരുന്നു, അതായത് ഞാൻ എപ്പോൾ ഹമ്പ് ചെയ്താലും അത് ഒരു റെഡിക്ക് നിൽക്കുന്നില്ല, ഊരിപ്പോരുക. അതായത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇത് സാധാരണ നമ്മൾ പറയുന്ന സ്ലൈഡാണ്. ആ സ്ലൈഡ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും പിന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അതിൻ്റെ മുകളിൽ കൂടെ, അതായത് ക്രോസ് ആയിട്ട്, ക്രിസ് ക്രോസ് എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ സ്ലൈഡ് കുത്തേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് അവിടെ തന്നെ നിന്നുള്ള ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഫ്രണ്ടിലൊരു ചെറിയ പഫ് മാത്രമാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഇനി ഇത് നമുക്ക് ഉയർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ടേപ്പ് കോമ്പിൻ്റെ അറ്റം വെച്ച് നമ്മൾ ഉയർത്തി കൊടുക്കുക. പിന്നെ നല്ല ഭംഗിയിൽ നന്നായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇതിപ്പോൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ മുകളിൽ സെറ്റിംഗ് സ്പ്രേ അടിച്ച് നന്നായിട്ട് മിനിക്കാൻ മതി. അപ്പോൾ നമുക്കൊന്നല്ല വേരിയേഷനുള്ളതുകൊണ്ട് നമുക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഹമ്പ് ചെയ്തത് ഫ്രണ്ട് ഹമ്പാണ് നമ്മളിപ്പോൾ ചെയ്തത്. നോക്കുക എത്ര നല്ല വൃത്തിയിലായിരിക്കുന്നതെന്ന്. ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 90 ഡിഗ്രി തന്നെ എടുക്കണം. നല്ല നീറ്റായിട്ടൊരു 4-5 പ്രാവശ്യം നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മളത് അതിൻ്റെ റൂട്ടിൽ മാത്രം, ഒരു ഹാർഡ് സ്പ്രേ വേണ്ട, കുഴപ്പമില്ലാത്ത നോവയുടെയൊക്കെ ധാരാളം മതി, സ്പ്രേ ഉപയോഗിച്ച് അത് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വിടർത്തുക. അത് കഴിഞ്ഞ് ഓരോ സെക്ഷനും എടുത്ത് ഇങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് കുട്ടികളൊക്കെ പോണിയൊക്കെ കെട്ടുന്ന സമയത്ത് ഇത് മുഴുവനായിട്ട് ഹമ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഹമ്പ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. നമ്മൾ അടുത്ത ഭാഗം കൂടെ എന്ത് ചെയ്യാം, അടുത്ത സെക്ഷൻ എടുക്കുക. റൈറ്റിലേക്കുള്ള നമ്മൾ റൈറ്റിലേക്കുള്ള സെക്ഷൻ എടുത്ത് അതും നമുക്ക് ബാക്ക് കോമ്പ് ചെയ്യാം. ബാക്ക് കോമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, എപ്പോൾ എടുത്താലും നമ്മൾ 90 ഡിഗ്രിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അടുത്തെടുക്കുമ്പോൾ ഇങ്ങനെ 90 ഡിഗ്രി അല്ല, ഈ മുടി എങ്ങനെയാണോ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് ഇതാണ് 90 ഡിഗ്രി. ഇങ്ങനെ മാത്രമല്ല 90 ഡിഗ്രി, മുടി എങ്ങനെയാണോ ഇരിക്കുന്നത് അത് സ്ട്രെയിറ്റ്. ഇതിപ്പോൾ 90 ഡിഗ്രിയാണ്, കാരണം ഈ മുടിയുടെ മുടി പോകുന്നത് ഇങ്ങനെയാണ്, സൈഡാകുമ്പോൾ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോ ടിപ്സുമാണ് കേട്ടോ പറയുന്നത്, നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഹമ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ പറഞ്ഞു നീറ്റായിട്ട് വേണം, കാരണം പുറത്തെയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ പാർട്ട് പാർട്ടായിട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരും, ഇങ്ങനെ പാർട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട്, ബാക്കിക്കൊന്നും കുഴപ്പമില്ല, ഇത് രണ്ടും കൂടി ഒന്ന് ക്ലബ് ചെയ്തിട്ട് നമുക്ക്
ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഒരു വിടവ് പോലെ ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ അത് ചെയ്തു വെച്ചോണ്ടാണ് നമ്മൾ ഒന്നിച്ചാ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ വെക്കുമ്പ് ചെയ്യും. ഇപ്പൊ കണ്ടോ, ഇപ്പൊ എല്ലാം കൂടി ചേർന്ന് വന്നു. ഇനി നമ്മൾ ഇതേപോലെ തന്നെ മറുസൈഡും ചെയ്യും. എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ച് നമ്മൾ ചീക്കി റെഡിയാക്കിയാൽ മതി. ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്ക് സൈഡ് ചെയ്യും. നമുക്ക് ഹൈറ്റ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചെയ്യാം. അതേപോലെ റൂട്ടിൽ മാത്രം നമ്മൾ ഇത് ചെയ്താൽ മതി, സെറ്റിംഗ്സ് പോയി ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവസാനത്തത് നമ്മളൊരു സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ, കാരണം അത് പുറത്തേക്കുള്ളതായതുകൊണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരേ ലൈനിലാണ് നമ്മൾ എടുക്കേണ്ടത്, 90 ഡിഗ്രി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ മുടി എങ്ങോട്ടാണോ മുടിയുടെ ഡയറക്ഷൻ, അതുപോലെ നീറ്റായിട്ട് നല്ല ബലത്തിലാണ് പിടിക്കേണ്ടത്. അയച്ചിട്ട് ചെയ്യരുത്, നല്ല ബലത്തിലാണ് മുടി പിടിക്കേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് കുറച്ച് എടുത്തില്ലെങ്കിൽ അത് രണ്ടും കൂടി വേറിട്ട പോലെ നിൽക്കും. അതുകൊണ്ട് അത് കുറച്ച് ചേർത്തിട്ട് നമുക്ക് ബാക്കുമ്പ് ചെയ്യാം. ഇനി നമുക്ക് ക്രിസ് ക്രോസ് ആയിട്ട് പിൻ ചെയ്യാം. ഇവിടെ കൂടുതൽ മുടിയുള്ളതുകൊണ്ട് നമുക്ക് ഒന്നിന് പകരം രണ്ടെണ്ണം പിൻ ചെയ്യാം. ഇതേപോലെ ഇങ്ങനെ സൈഡിലും പിൻ ചെയ്യാം. ഇതൊക്കെ കല്യാണത്തിനൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ നന്നായിട്ട് കല്യാണത്തിനോ എൻഗേജ്മെൻറ്റിനോ റിസപ്ഷനോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടെ പൊങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെലിഫോമിൻ്റെ അറ്റം വെച്ച് ഇനി അത് ഈ സൈഡും ആ സൈഡും വ്യത്യാസം ഉണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടെലിഫോമിൻ്റെ അറ്റം വെച്ച് നന്നായിട്ട് പൊക്കിയെടുക്കാം. ഇനി നമുക്കിത് മുടിയൊന്നും പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഹാർഡായിട്ടുള്ള സ്പ്രേ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മൾ അവസാനം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, രണ്ട് മൂന്ന് തരത്തിലുള്ള സ്പ്രേ നമ്മൾ യൂസ് ചെയ്യും. ഹാർഡ് സ്പ്രേ വേണം, പിന്നെ ഷൈനിങ്ങിനുള്ള സ്പ്രേയും വേണം. അപ്പോൾ ഇതിങ്ങനെ
നമ്മുടെ ശരിക്കും നമുക്ക് ഈ ഡമ്മി ആയതുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റൂല ശരിക്കും മുടി രണ്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇടുക മുടി രണ്ടും ഈ ഭാഗത്തേക്ക് ഇടുകയോ അല്ലെങ്കിൽ കേളിയോ ഒക്കെ ചെയ്യാം ഫ്രണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഇയർ ടു ഇയർ സെക്ഷനാണ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തത് ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ ഇയർ ടു ഇയർ സെക്ഷനാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതാ അപ്പോൾ നമുക്ക് ബാക്കിലുള്ള ഈ മുടി കേളി ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് പോണി ചെയ്യാം ഇതിങ്ങനെ പോണി ടൈൽ ചെയ്യാം ഇങ്ങനെ പോണി ചെയ്യാം നല്ല ഭംഗിയുണ്ടാവും ഇതാണ് നമ്മുടെ പഫ് നമ്മൾ റെഡി ആക്കിയത് പിന്നെ ഇത് ഡമ്മി ആയതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനൊന്നും കിട്ടാത്തത് ശരിക്കും നമ്മളെടുക്കുമ്പോൾ ഈ ഇയർ ടു ഇയർ മാറ്റി വയ്ക്കുന്നതും പിന്നെ അതായത് ഇത് റേഡിയലാണല്ലോ പ്രൊഫൈലൊക്കെ നമ്മുടെ മുടിയിൽ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് അതായത് ഒരു ലൈനായിട്ടാണ് ഇത് മൊത്തത്തിലൊറ്റ ഒരു ലൈൻ ഇവിടുന്ന് മൊത്തത്തിലൊറ്റ ഒരു ലൈൻ ഒരു മുടിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അങ്ങനെയാണ് ഉണ്ടാവുക ഇതിപ്പം നമ്മൾ ഡമ്മി ആയതുകൊണ്ട് പകുതി സ്ഥലത്ത് മുടി ഉണ്ടാവില്ല ചിലതൊക്കെ ചെയ്താൽ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിലൊക്കെ തീരെ ഞാൻ അല്ലെ പിന്നെ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഇതിന് 5000 rupees കൊടുത്താണ് ഈ ഡമ്മിക്ക് പക്ഷെ അവർ നോക്കി എടുക്കാനൊക്കെ സമ്മതിക്കായിരുന്നു പക്ഷെ അന്ന് അത്രയും അറിയാത്തതുകൊണ്ട് ഡമ്മി ഒന്ന് മേടിച്ചു എന്നുള്ളതേ ഉള്ളു അപ്പോൾ ഈ ഇതിനെന്താ വെച്ചാൽ ബാക്കിലേക്ക് മുടിയുണ്ട് ഫ്രണ്ടിൽ മുടി കുറവാണ് അപ്പം നമ്മൾ പഫ് വന്നതൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇത്രയും നമുക്ക് ക്രിമ്പി ചെയ്തുകൊണ്ടാണ് ഇത്രേതായിട്ട് വരുന്നത് അപ്പോൾ ഇന്നലത്തെ സെക്ഷനൊക്കെ അറിയണം ആ സെക്ഷൻ വെച്ചാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു രണ്ട് അതായത് ഇയറിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് വരൽ അല്ലെങ്കിൽ ഒരു 1 inch ഒരു ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ നമുക്ക് പഫ് എത്ര വേണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം സെക്ഷൻ എടുക്കാം ഇനി ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി കുറച്ചെടുത്താൽ അപ്പം നമ്മൾ 1 inch പകരം ഒരു 1.5 inch 2 inch ഈ അകലം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം കൂടുമ്പോൾ അല്ലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം കുറയുമ്പോൾ ഇത് കുറച്ചും കൂടെ മേലോട്ട് കയറ്റി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന ഇത് കുറയും അപ്പം നമുക്ക് ഈ ബാക്കി മുടി ഇവിടെ ടൈ ചെയ്ത് വെക്കാം അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ആദ്യം ഈ സെൻറ്റർ എന്നുള്ള മുടി എടുക്കുക സെൻറ്റർ എന്നുള്ള മുടി എടുക്കുക ആദ്യം മുടി കുറവാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് നീറ്റായിട്ട് കാരണം അവസാനത്തെ ആയതുകൊണ്ട് നീറ്റായിട്ട് പുറക് വശം നന്നായിട്ട് എടുക്കത്തക്ക രീതിയിൽ സ്ട്രെയിറ്റായിട്ട് പിടിക്കുക ടൈറ്റായിട്ട് പിടിക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ ഇതാക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മുടി ഇങ്ങനെയാണല്ലോ അപ്പോൾ ഈ ഏരിയ ആണ് പക്ഷെ അത് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് കുറച്ചും കൂടി ചേർത്തിട്ട് എടുക്കണം അല്ലെങ്കിൽ അത് രണ്ടും വേറിട്ട് നിൽക്കും രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വേണം എടുക്കാൻ അപ്പം മുടി നിങ്ങൾ നോക്കുക മുടി എങ്ങനെയാണ് മുടിയുടെ പോക്ക് അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ ഈ ആദ്യത്തത് നമ്മൾ നല്ല നീറ്റിൽ ചെയ്യണം അല്ലെങ്കിൽ പുറത്ത് ഒരു ഭംഗി ഉണ്ടാവില്ല അതേപോലെ ഇനി അടുത്തത് ഈ സൈഡ് ഈ സൈഡിലുള്ളതും അതുപോലെ ഇപ്പുറത്തുനിന്ന് കുറച്ച് ചേർത്തിട്ട് ഇതിലെ കുറച്ച് ഭാഗവും കൂടി ചേർക്കുക അല്ലെങ്കിൽ രണ്ടും ഒരു വിട്ട പോലെ ഉണ്ടോ ഇവിടെ നോക്കുക മുടിയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കോമ്പ് ചെയ്യാം നമ്മൾ അടുത്ത സെക്ഷൻ
നടുക്കുള്ള മുടി എപ്പോഴും കറക്റ്റ് നേരെ ഇങ്ങനെ ഇടരുത്, സ്ട്രെയിറ്റ് ആയിട്ട് ബലത്തിൽ പിടിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. ഇതൊക്കെ പിന്നെ കുറച്ച് റഫായാലും കുഴപ്പമില്ല, അകത്ത് വരുന്നതല്ലേ. പുറത്തുള്ളത് നല്ല നീറ്റായിട്ട് ചെയ്യണം. ഇനി അതേപോലെ ഇത് അപ്പോൾ ഇവിടെ അതേപോലെ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവസാനത്ത് നമ്മൾ ചേർത്താൽ മതി. ഈ ഇടയ്ക്കുള്ളത് പിന്നെ ഇങ്ങോട്ടല്ല ഇവിടെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ, പൊങ്ങി നിൽക്കണമെന്നല്ലേ ഉള്ളൂ. ഇതിങ്ങോട്ടേക്ക് ചെയ്താലും കുഴപ്പമില്ല, ഇനി ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെയായാലും പൊങ്ങി നിന്നാൽ മതിയല്ലോ. നമ്മൾ ഫുൾ മുടിയും ബാക്ക് കൊമ്പ് ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ സ്പ്രേ ചെയ്തില്ലായിരുന്നു, ഇവിടെ സ്പ്രേ ചെയ്തു. നമ്മൾ ഓരോന്നോരോന്നായിട്ട് താഴേക്ക് വിടർത്തി ഇടാം. എന്താണ് നമ്മുടെ അവസാനത്തെ ഇത് വിടർത്തി വയ്ക്കുക, അതുപോലെ ഇത് വിടർത്തി വയ്ക്കുക. നമ്മളത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ ഉയർത്തേണ്ടത് അതനുസരിച്ച് നമ്മൾ ഉയർത്തും. ഇതിൻ്റെ കുഴപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഏരിയയിൽ മുടി തീരെ കുറവാണ്. മുടി കുറവ് തോന്നുകയാണെങ്കിൽ നമ്മൾ തീരെ മുടിയില്ല, നമ്മളുടെ അത് നമ്മൾ ഹെയർ സ്റ്റൈൽ ഏതാണെന്നുള്ളതനുസരിച്ചാണ്. മുടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റെൻഷൻ യൂസ് ചെയ്യണം. നമ്മളത് ഉയർത്തുന്ന അനുസരിച്ച് നമുക്ക് കൊമ്പ് കിട്ടും. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അതാണ് പ്രശ്നം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഭാഗത്തു നിന്നും സ്ലൈഡ് കിട്ടും. ഇനി നമ്മളിങ്ങനെ ഹമ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ തീരെ പ്രശ്നമാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഒരു ലൈൻ ഈ മുടിയിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഒരു ലൈനും കൂടെ, അതായത് നമ്മൾ ഫ്രണ്ടിൽ ഉദ്ദേശിക്കുന്ന ഡിസൈൻ വേറെ ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു സെക്ഷനും കൂടെ. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ പൊങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കയറ്റിയിട്ട് പിൻ ചെയ്താൽ മതി.
This is the slide. This is the slide. We have a crown area. Friendly humpy in the room, in a crown area humpy in the room, year to year. Humpy in the moon number, no key, for the lap and out and down the jetkino. Apo Ido Elgipo Nulia, Petro Yatano, Gavin okay, bye. All episode watch and share and subscribe yeanam. Ini idu base an. Idu vechini nammal kudal kaariyangal aanu padikkan povunnathu. Adutha class ile braiding aanu. Aa braiding nammal friend cheyyan oru baad sthalathu use cheyyum. Appo adum